ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ബ്രെയിൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ ബ്രെയിൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെയിനിൻ്റെ പുറത്തുള്ള പാട ഇങ്ങോട്ട് നീക്കിയാൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ കഴിയും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിലാവുന്നവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. 2 വിസിലടിച്ച് പ്രഷർ പോയി കഴിഞ്ഞാൽ തുറക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബ്രെയിന് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഈ ബ്രെയിനൊക്കെ ഒന്ന് മറിച്ചിടാം. ബ്രെയിൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ പേരൊന്നും കഴിക്കാത്ത ഉണ്ടാവും, പക്ഷെ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടമാവും. കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ എല്ലാവർക്കും നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ബ്രെയിൻ ഫ്രൈയും ബ്രെയിനിൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം. പക്ഷേ ഇങ്ങനെ തെക്ക് ഭാഗത്തേക്ക് അത്ര ആളുകൾക്ക് അത്ര ഫെമിലിയർ അല്ല ബ്രെയിനിൻ്റെ ഡിഷസൊന്നും. പിന്നെ ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബ്രെയിന് വേവിച്ച് എടുത്തുണ്ടാക്കണം എന്നൊന്നുമില്ല. നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ബ്രെയിൻ ഇങ്ങനെ മുറിക്കാതെ മുഴുവനായിട്ട് അങ്ങ് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചാലും മതി. ഇപ്പം നമ്മുടെ ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.